ഉത്തരവേഷണ ശാസ്ത്ര സാക്ഷരതാ യജ്ഞം, നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്, കുറ്റകൃത്യ ശാസ്ത്രത്തിന്റെ നേർ വിചാരണ, 415. നിങ്ങൾ കേവർക്കും വോൺ ടിവിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25, 2019. കുറ്റരംഗത്ത് എവിടെയൊക്കെ ടൂൾബോക്സ് കാണാം? പല കുറ്റാന്വേഷകരും ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ടൂൾബോക്സ് എവിടെയും കാണാം. ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടൂൾബോക്സ് ഉണ്ടാകും. പക്ഷേ അവ കാണാൻ കണ്ണുകൾ തുറന്നു നോക്കണം, തുറന്നു തന്നെ പിടിക്കണം. അത്ര തന്നെ. ഒരു പഴം ഏത് ജീവി, അതായത് വവ്വാൽ, നച്ചില്, മരപ്പട്ടി, അണ്ണാൻ ആണോ എന്നറിയാൻ അവയുടെ പല്ലുകൊണ്ട് ഉള്ള കടി, ആ പഴത്തിലുണ്ടാക്കിയതായ മാർക്ക് അത് നോക്കിയാൽ ചിലർക്ക് കഴിഞ്ഞെന്ന് വരും. എന്തിന്? ഈ പാമ്പിന്റെ കടിപ്പാടുകൾ, ആ പല്ലുകൊണ്ടുണ്ടാക്കിയ കടിപ്പാടുകൾ കണ്ട് ഏത് പാമ്പാണ് കടിച്ചത് എന്ന് പറയുന്ന വിഷവൈദ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ഭവനഭേദം നടത്തിയിട്ടുണ്ടെങ്കിൽ ടൂൾബോക്സ് കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ് ദ പോയിന്റ് ഓഫ് എൻട്രി. അത് ജനാലകളാകാം, വാതിലാകാം, വെന്റിലേറ്ററാകാം, ചുമരാകാം, മേൽക്കൂരയാകാം. പണ്ടൊക്കെ നമ്മുടെ അടുപ്പിന്റെ ചിമ്മണിയിലൂടെ വീടിനകത്തേക്ക് കടന്ന കള്ളന്മാരുണ്ട്, കടന്നിരുന്ന കള്ളന്മാരുള്ള ഭക്ഷാക്കളുണ്ട്. എന്തിനെ? കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ചിമ്മടിയിൽ കൂടി കടത്തിവിട്ട് വാതിലിന്റെ സാക്ഷിയൊക്കെ മാറ്റി അകത്ത് കിടന്ന് മോഷിക്കുന്ന കള്ളന്മാർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ബാങ്ക് കവർച്ച ആണ് നടക്കുന്നെങ്കിൽ ചിലപ്പോൾ ഭൂമിക്കരയിലൂടെ ഈ കള്ളന്മാർ തുരങ്കമുണ്ടാക്കിയതിരിക്കും. മണ്ണ് മാന്തിയിട്ടുണ്ടെങ്കിൽ മണ്ണ് പൊഴിക്കുന്ന ഉപകരണം മണ്ണിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കും. പിക്കാക്സ്, വാച്ചാട്ട്, മൺവെട്ടി, എന്തിനു പാലൊക്കെ അതിനായി ഉപയോഗിക്കുന്ന ടൂൾസാണ്. മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ കോടാലി, മഴു, കൈക്കോടാലി, കൈവാൾ അല്ലാത്ത വാൾ ഒക്കെ കണ്ടെന്നിരിക്കും. മരത്തിന്റെ അംശങ്ങൾ അത്തരം ടൂളുകളിൽ കണ്ടെന്നിരിക്കും. തൂമ്പയിൽ, മൺവെട്ടിയിലൊക്കെ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവ തോണ്ടിക്കളയുന്ന കൂരു വരെ ആ മണ്ണ് കണ്ടെന്നിരിക്കും. പണാപകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ സേഫിൽ, ലോക്കറിൽ, താഴിൽ, അലമാരയിലൊക്കെ ടൂൾബോക്സ് കണ്ടെന്നിരിക്കും. ചുമരിലും ഫർണിച്ചറുകളിലും മറ്റും, അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങളിലും ഈ ടൂൾബോക്സ് കാണാവുന്നതാണ്. ദൈവാലയങ്ങൾ കുറ്റം തുറന്ന് ദൈവത്തെ തന്നെ മോഷിച്ചു കൊണ്ടുപോകുന്ന കേസുകൾ ഉണ്ടാകുന്നു. അവിടെ എല്ലാം ടൂൾബോക്സ് കണ്ടെന്നിരിക്കും. ഏറ്റുമാല അമ്പലത്തിൽ ഒരിക്കൽ നടന്ന ഒരു വിഗ്രഹ മോഷണത്തിൽ ഈ ടൂൾബോക്സ് വളരെ സഹായകരമായിരുന്നു എന്ന് അന്ന് ആ കേസ് അന്വേഷിച്ച കുറ്റാന്വേഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവ കാണാനുള്ള കണ്ണുകൾ വേണം. അത്രമാത്രം ഈ കട്ടിങ് ഇൻസ്ട്രുമെന്റ്സ് അവ ടൂൾബോക്സ് ഉണ്ടാക്കിയെന്നിരിക്കും. ഏതെല്ലാം തരം കട്ടിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇന്ന് വിപണിയിൽ ലഭിക്കുന്നത് എന്നറിയാവുന്ന ഒരു കുറ്റാന്വേഷകനെ എളുപ്പത്തിൽ എല്ലാത്തരം ടൂൾബോക്സും തിരിച്ചറിയാനാകും. ടെലഫോൺ, ടെലിഗ്രാഫ് വയറുകൾ മുറിക്കുന്നവർ ഉപയോഗിക്കുന്ന കട്ടിങ് ഇൻസ്ട്രുമെന്റ്സ് അല്ല സേഫുകളും
ATM മെഷീനുകളും കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിക്കുന്നത് ഇന്നിപ്പോ ടെലിഗ്രാം വയറുകളൊന്നുമില്ല ഉണ്ടായിരുന്ന കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പോലീസ് പരിശീലന കലാലയങ്ങളിലെ ലാബറട്ടറികളിൽ വിപണിയിൽ കാണുന്ന എല്ലാത്തരം കട്ടിംഗ് ഉപകരണങ്ങൾ അത്യാവശ്യമാണ് അതേമാതിരി കുറ്റാന്വേഷണ പരിചയപ്പെടണം ടൂൾ മാർക്കുകൾ പലപ്പോഴും നഗ്ന നേത്രങ്ങൾക്ക് കാണാനാകും എന്നാൽ ചിലപ്പോൾ അവ കാണാനായി ഒബ്ലിക് ടോർച്ച് ലൈറ്റുകൾ അനിവാര്യമാണ് ചില കിച്ചൺ റൺ കേസുകളിൽ അവ കാണാൻ കണ്ടെത്താൻ അങ്ങനെ ഈ ഒബ്ലിക് ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ സെമി ഡാർക്ക് ആയ സ്ഥലത്ത് നിന്നും അവ തിരയേണ്ടതായി വരും മാഗ്നിഫൈയിങ് ലെൻസ് ആവശ്യമായി തന്നെ വന്ന് ആവശ്യമായിരിക്കും ആവശ്യമായി വരും കാന്തം കൊണ്ട് ശേഖരിക്കാവുന്ന അയൺ പീസസ് അഥവാ ഫ്രാഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഈ കാന്തവും വേണ്ടി വരും ടൂൾ മാർക്കുകൾ കണ്ടാൽ തീർച്ചയായും അവ ശേഖരിക്കണം കഴിയുമെങ്കിൽ ടൂൾ മാർക്സ് കാണപ്പെടുന്ന സാധനം അതായത് ഒറിജിനൽ ആർട്ടിക്കിൾ അതുപോലെ തന്നെ എടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയാണ് വേണ്ടത് അതിനാവശ്യമായ ടൂൾസ് എല്ലാം തന്നെ ഐവോ കിറ്റിൽ വച്ചിട്ടുണ്ട് പക്ഷെ ഐവോ കിറ്റിൽ തന്നെ ചിലർ കൊണ്ടുപോകുന്നില്ല എന്ത് ചെയ്യുമെന്ന് പറയുക ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക ടൂൾ മാർക്സ് കാണുന്ന ഒറിജിനൽ ആർട്ടിക്കിൾ എടുത്ത് മാറ്റി അത് മാറ്റുന്നതിന് മുമ്പായി അത് ഏത് സ്ഥലവും അതിന് ചുറ്റുപാടും അതായത് സറൗണ്ടിങ്സ് വ്യക്തമായും കൃത്യമായും വിവരിച്ചെഴുതേണ്ടതും ഫോട്ടോഗ്രാഫുകൾ എടുക്കേണ്ടതും അത് മാറ്റുന്നത് വീഡിയോയിൽ പകർത്തേണ്ടതും സ്കെച്ച് അടയാളപ്പെടുത്തേണ്ടതുമാണ് അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ശാസ്ത്രീയമായി ചെയ്യുവാനുള്ള ക്ഷമ കുറ്റാന്വേഷകർ കാണിക്കുന്നുണ്ടോ അതിനുള്ള അറിവും കഴിവും കുറ്റാന്വേഷകർക്കുണ്ടോ ഇങ്ങനെയാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് 3 photographs showing the position of the article, the position of the mark on the article, and details of the mark are to be taken. The last photograph may have to be a macro photograph taken with artificial light. ഇതൊക്കെ ആരെങ്കിലും കുറ്റരംഗത്ത് ചെയ്യുന്നത് കാണുന്നുണ്ടോ സംശയമാണ് ടൂൾ മാർക്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ടൂൾസ് എല്ലാം കണ്ടെത്തണം എല്ലാം കൈക്കിലാക്കണം എന്നാൽ അവയൊന്നും പ്രവർത്തിപ്പിക്കരുത് നമ്മുടെ വിശ്വാസ അവ പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിപ്പിക്കരുത് അവ കൈകാര്യം ചെയ്ത ഫോറൻസിക് വിദഗ്ധർ തന്നെ കുറ്റരംഗത്തേക്ക് വരട്ടെ അവർ വേണ്ടത് വേണ്ടപോലെ ചെയ്തോളും ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം പൊതുജനങ്ങളെ കൂടി ബോധവാന്മാരാക്കേണ്ടതാണ് അതിനായി എനിക്ക് തോന്നുന്നത് ഈ ജനമൈത്രി പോലീസിന്റെ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് തുറന്നു കേൾക്കുക നീതിയുടെ ശബ്ദം നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം നന്ദി നമസ്കാരം